എല്ലാവർക്കും നമസ്കാരം, സുമേഷ് പനിഗാരനാണ്. കൊറോണ ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ വായനകൾ ഇങ്ങനെ കൂടും, പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നും. അപ്പോൾ ഞാൻ വായിച്ചത്, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ടാവും, വായിക്കാത്ത ആൾക്കാർ കേൾക്കുന്ന വളരെ നല്ല കാര്യമാണ്. പിന്നെ അവർക്ക് ഇതിനോട് വായിക്കാനുള്ളൊരു ഒരു സന്തോഷമുണ്ടാവും, കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഞാൻ ഈ ഒരു ഫേസ്ബുക്കിൽ വായിച്ചതാണ്, ഒരു ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ പറ്റിയിട്ട്. നമ്മൾ ക്രിക്കറ്റോ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഫിൻലാൻഡ് എന്നൊക്കെ കേട്ട് കേൾവി അല്ലാണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. സാമൂഹ്യ പാഠത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ അവിടുത്തെ ജീവിത സാഹചര്യം അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. മെയിനായിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് അവിടെ കേരളത്തിൻ്റെ 10 ഇരട്ടി വിസ്തൃതി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ 6% ജനസംഖ്യ മാത്രമേ ഉള്ളൂ അവിടെ എന്നാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത. അത് രാജ്യത്തിൻ്റെ പ്രത്യേകത. പിന്നെ അത് കൂടാണ്ട് അവിടുത്തെ കുട്ടികൾക്ക് 6 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് ഈ വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സ്കൂൾ മലകുടിയൊക്കെ പറ്റിയതിനു ശേഷം കുറച്ചുകൂടി ആണ് കഴിഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ആ ബാധ്യത തീരുന്ന പോലത്തെ പരിപാടികൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ കാര്യം അല്ലാട്ടാ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യം ഒന്ന്. പിന്നെ അത് കൂടാണ്ട് അവിടുത്തെ 16 വയസ്സ് വരെ ഒന്നും പരീക്ഷകളില്ല എന്ന് പറഞ്ഞു. കേരളത്തിലാണെങ്കിലോ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് ആ പരീക്ഷ ഈ പരീക്ഷ നിർബന്ധിത പരീക്ഷകളല്ലേ കംപ്ലീറ്റ്. കൊറോണയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു ഓവർലോഡ്, ഈ കഴുതപ്പുറത്ത് മറ്റേ എന്താ ചാക്കടി തേറ്റിനെ പോലെ കുട്ടികളിങ്ങനെ ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫ്രീഡും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് പറഞ്ഞു ഫ്രീഡത്തിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നുണ്ടോ അവിടുത്തെ. അപ്പോൾ ഈ 16 വയസ്സ് വരെ അവർക്ക് നിർബന്ധിത പരീക്ഷകളില്ല. പക്ഷെ പോയിൻ്റ് അവിടെ അല്ല, ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം വരുന്നതും ആ രാജ്യത്താണെന്ന് പറഞ്ഞു. ഈ 16 വയസ്സിന് ശേഷം സർക്കാരിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അവിടെ വിദ്യാഭ്യാസം നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുവിധമുള്ളവരൊക്കെ നല്ല ഗ്രാജുവേറ്റഡാണ്, എല്ലാവരും നല്ല രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചൂടെ അവരുടെ ഫ്രീ ടൈമിന് നന്നായിട്ട് ഫ്രീ നന്നായി കളിച്ചെടുക്കുക, അതുപോലെ തന്നെ ഒരു സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, മാനസികപരമായിട്ട് ഫുൾ ടൈം ഫ്രീ. അതൊക്കെ കഴിഞ്ഞിട്ട് പരീക്ഷകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള മെൻ്റലി ഒരു നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ഒരു ആ ടൈമിങ്ങിൽ അത് ചെയ്യുക. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം കറക്റ്റായിട്ട് നേടാനും സാധിക്കും. അത് അതിനായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മതത്തിനും പിന്നെ അതുപോലെ തന്നെ ലിംഗം അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്നർത്ഥം. അതായത് ലിംഗം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആണ് പെണ്ണ് എന്നുള്ള ഒരു ജെൻഡറിനായിട്ടുള്ള ഒരു പ്രത്യേകത ഇല്ല എന്നാണ് ഞാൻ അത് വായിച്ചപ്പോൾ മനസ്സിലായത്. എല്ലാവർക്കും തുല്യത, ഈ പറച്ചിൽ മാത്രമല്ല അവിടെ, അതായത് അവതാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളില്ല, അതല്ല പറച്ചിൽ മാത്രമല്ല, എല്ലാം ഒരു തുല്യതയാണ്. കാരണം അവിടെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു സ്ത്രീകളാണ് അവിടെ 3 കൊല്ലം പ്രധാനമന്ത്രികളായെന്ന് പറഞ്ഞത്. ഞാൻ പ്രധാനമായിട്ട് അത് നോക്കാൻ കാരണം ഒരു നല്ല ഗ്ലാമറുള്ള ഏതൊരു താരസുന്ദരി അല്ലെങ്കിൽ ഒരു സൗന്ദര്യ റാണി ഈ വർഷത്തിലെ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അത് വായിച്ചത്. നോക്കുന്നേരത്ത് അത് ഫിൻലാൻഡിലെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ അതിൽ അത് ഈ എഴുതിയ ആൾ ഫിൻലാൻഡിലെ പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇത്ര ചെറുപ്പത്തിൽ ഫിൻലാൻഡിലെ ഒരു പ്രധാനമന്ത്രി ആയപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നണം എന്ന് ചോദിച്ചപ്പോൾ അവർ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ പറത, പിന്നെ അതുപോലെ തന്നെ ഈ കുരിശി, പിന്നെ അതുപോലെ തന്നെ കാവ്യം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. അതാണ് അതിൻ്റെ കാര്യം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഫിൻലാൻഡിൻ്റെ പോലത്തെ ഒരു രാജ്യം പ്രത്യേക മാതൃകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫുള്ളായിട്ട് കേൾക്കുകയാണെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ഒരു പഠന കാലഘട്ടം കിട്ടുമെന്ന് പലരും ചിന്തിച്ചു. പിന്നെ അതുപോലെ തന്നെ സ്വസ്ഥത ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു മതപരമായിട്ടുള്ള അതുപോലെ തന്നെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ്, ഇതിപ്പോൾ അതൊരു പെണ്ണ് എന്നുള്ള രീതിയിൽ കാണുമ്പോഴല്ല. അപ്പോൾ അതുപോലത്തെ ഒരു വേർതിരിവ് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സോഷ്യലായിട്ട് പെരുമാറാൻ എല്ലാവർക്കും സാധിക്കും. അങ്ങനത്തെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതിയിലും എല്ലാം മുന്നോട്ടല്ലേ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെയധികം സമാധാനത്തിന് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഒരു വളരെയധികം എന്താ ഹാപ്പിനെസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തൊരു കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫിൻലാൻഡ് ലോകത്തിന് തന്നെ മാതൃകയാണ്.